ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ചെമ്പനീർ പൂവിൻ്റെ ഒരു രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് എന്തായാലും നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളുണ്ടല്ലോ, അതിൻ്റെ ബാലൻസ് ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും രേവതിനെയും ആണ്. അപ്പോൾ ഇവർ മാല കിട്ടിയിട്ട് ഒരു 2.5 ലക്ഷം രൂപയോളം രേവതിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പൈസയായിട്ട് രേവതിനെ സഹായിച്ച, മാല കെട്ടാൻ സഹായിച്ച ഈ ചേച്ചിമാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചേച്ചിമാരോട് പറയുകയാണ്, ചേച്ചി ഈ പൈസ നിങ്ങളുടെ കയ്യിലിരുന്നോട്ടെ, നിങ്ങൾ എന്നെ സഹായിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യത്തിന് ഉപകരിച്ചോ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു കെട്ട് പൈസ എടുത്തിട്ട് ഈ ചേച്ചിമാർക്ക് കൊടുക്കുകയാണ്. പക്ഷേ ഈ ചേച്ചിമാരുണ്ടല്ലോ, അവർ പറയുകയാണ്, അതെ ഞങ്ങൾ സഹായിച്ചത് വലിയ കാര്യമായിട്ടൊന്നും നീ കണക്കാക്കണ്ട, എത്രയോ തവണ നീ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അപ്പോഴും നീ പൈസ മേടിച്ചിട്ടുണ്ടോ, അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ നിനക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്തു തന്ന കാര്യമാണ്. നിൻ്റെയിൽ നിന്ന് ഞങ്ങൾ പൈസ മേടിക്കില്ല. നീ കുറേ നാളായില്ലേ ഈ മഞ്ഞ ചരടും കെട്ടിക്കൊണ്ട് നടക്കുന്നു, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് സ്വർണ്ണമാക്കി മാറ്റം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിക്കും രേവതിക്കും ഭയങ്കര സന്തോഷമാണ്. അവരൊരുപാട് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ, പൈസ വാങ്ങ് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട്, ചേച്ചിമാരെ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ചേച്ചിമാരാരും പൈസ മേടിക്കുന്നില്ല കേട്ടോ. നീ ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ്, അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കുട്ടിക്ക് ഒരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ മേടിക്കുമോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങുന്നില്ല. അപ്പോൾ സച്ചിയുടെ കണ്ണുകൾ നിറയുകയാണ്. സച്ചി പറയുകയാണ്, ചേച്ചി കുറേ പൈസ ഉണ്ടാക്കിയില്ലെന്നല്ല വലിയ കാര്യം ഇരിക്കുന്നത്, ഇതുപോലെ സ്നേഹസമ്പന്നരായിട്ടുള്ള ആളുകളുടെ ചുറ്റും ജീവിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, അതാണ് വലിയ കാര്യം എന്ന് പറയുകയാണ്. അങ്ങനെ സച്ചിക്കൊരു കോൾ വരുന്നു, സച്ചി അങ്ങ് മാറി നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ ചേച്ചിമാർ ചോദിക്കുകയാണ്, ഒരുപാട് പൈസ നിനക്ക് കിട്ടിയല്ലോ, എന്താ ഇതിന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, സ്വർണം മേടിക്കാനാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതി പറയുകയാണ്, ഏയ് സ്വർണമൊന്നും മേടിക്കാനായിട്ടല്ല, എൻ്റെ മനസ്സിൽ മറ്റൊരു ഉദ്ദേശമുണ്ട്, വേറൊന്നുമല്ല. സച്ചിയുടെ കുറേ നാളായില്ലേ ഓട്ടോ ഓടിച്ചിങ്ങനെ നടക്കുന്നു, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എൻ്റെ ആങ്ങളെയും അതിന് കാരണമായി. അപ്പോൾ അതുകൊണ്ടേ ഒരു കാറ് മേടിച്ച് കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പൈസ വെച്ചിട്ട് കിട്ടുമെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കും, ഒരു കാറ് മേടിച്ച് കൊടുക്കണമെന്ന് രേവതി പറയുകയാണ്. അതും സർപ്രൈസായിട്ട്. അപ്പോൾ സച്ചിക്ക് ഇക്കാര്യത്തെക്കുറിച്ചിട്ടൊന്നും യാതൊരു ധാരണയില്ല കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ സച്ചിയുടെ അച്ഛനാണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടിട്ട് വേഗം തന്നെ ചന്ദ്ര വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളെന്തിനാണ് വാലിന് തീ പിടിച്ച മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, നിങ്ങൾക്ക് ഇരുന്നൂടെ, എന്താ നിങ്ങളിങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചിയുടെ അച്ഛൻ പറയുകയാണ്, രേവതി എത്രയും കഷ്ടപ്പെട്ട് കിട്ടിയ മാലയാണ്, ആരോ അടിച്ചുകൊണ്ട് പോയിന്ന് സച്ചി പറഞ്ഞല്ലോ, അത് ഇനി കിട്ടിയോ എന്തായെന്നോ ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. സച്ചിനെ വിളിച്ചിട്ടാണെങ്കിൽ അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല, ആകെ ടെൻഷനായിട്ട് വയ്യാന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്നതും ചന്ദ്ര പറയുകയാണ്, പിന്നെ സ്വർണ്ണമാലയാണല്ലോ അടിച്ചുകൊണ്ട് പോകാനായിട്ട്, എൻ്റെ പൊന്നെ ചന്ദ്രേട്ടാ, നിങ്ങളല്ലാതെ ഇക്കാര്യമൊക്കെ വിശ്വസിക്കോ, അവനും അവളും കൂടെ ഒരു കഥ ഉണ്ടാക്കി പറയുന്നതാ, ഇന്നലെ ആ 500 മാലയുടെ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല, അത്രയും മാലയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കെട്ടാൻ ആരെ കൊണ്ടാ പറ്റുക, അപ്പോൾ എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടാവും, അതുകൊണ്ട് മാലോട്ട് കൊടുക്കാനും പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ എങ്ങാനും സത്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണെന്ന് വിചാരിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടെ ഒരു കള്ളക്കഥ ഇറക്കിയിരിക്കുകയാണ്. പിന്നെ അവളുടെ മാല കട്ടുകൊണ്ട് പോയി പോലും, സ്വർണ്ണമാണല്ലോ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്നത് രവീന്ദ്രൻ പറയുകയാണ്, എടി ഒന്ന് നിർത്ത്, നീ മക്കളെ ഇങ്ങനെ രണ്ടായിട്ട് താരതമ്യപ്പെടുത്തുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ അതങ്ങ് നിർത്ത്, നിന്നോട് ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നീ എന്നോടൊട്ട് പറയുകയും വേണ്ട, നീ ഒന്ന് പോയി തരുമോ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സമയത്ത് സച്ചി രേവതിയും കൂടി സന്തോഷത്തോടുകൂടി കയറി വരികയാണ് കേട്ടോ. അങ്ങനെ രവീന്ദ്രനോട് പറയുകയാണ്, അച്ഛാ ദേ വണ്ടിയൊക്കെ കിട്ടി, ആ മാലയും കിട്ടി, ഒരു കുഴപ്പമില്ലാതെ നമ്മളത് ഡെലിവറിയും ചെയ്തു എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ചന്ദ്രക്ക് അത്ര പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, മക്കളെ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി, പൈസയൊക്കെ കൃത്യമായിട്ട് കിട്ടിയാലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ആ 2.5 ലക്ഷം രൂപ കിട്ടി, കൂട്ടത്തിൽ ഒരു 5000 രൂപ കൂടെ അവർ നമ്മുടെ മാലയുടെ വർക്കൊക്കെ കണ്ടിട്ടും ഞാൻ റിസ്ക് എടുത്ത് അവരുടെ മാല കൃത്യം സമയത്ത് എത്തിച്ചതിൻ്റെ പേരിലും എനിക്ക് തന്നു എന്ന് പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, ആ അത് ശരി, നല്ല കാര്യം, അല്ല മോനെ ഈ മാല ആരെടുത്തിട്ട് പോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, അത് പിന്നെ ഒന്നും പറയണ്ട അച്ഛാ, കക്ഷിക്കാരാണെന്നേ, വേറെ പാർട്ടിക്കാർ, ഈ പാർട്ടിയുടെ എതിർ പാർട്ടിക്കാർ, അവർ ഈ പാർട്ടീനെ തകർക്കാൻ വേണ്ടിയിട്ട് മാലയായിട്ട് പോയതാണെന്നേ. ഓ അതിൽ നമ്മൾ പെട്ടുപോയി, ഭാഗ്യത്തിലാണ് നമുക്ക് ആ വണ്ടി തിരിച്ച് കിട്ടിയത്, അല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അയാൾ എന്നെ കൊന്നു കളഞ്ഞേനെ എന്ന് പറയാൻ കേട്ടോ.
അപ്പോൾ ഇതൊക്കെ കേട്ട് രവീന്ദ്രനും സമാധാനമാവാണ്. അപ്പോൾ ഈ സമയത്ത് സച്ചി രേവതിയും കൂടെ അച്ഛൻ്റെ കയ്യിൽ തന്നെ ഈ പൈസ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, ഒരിക്കലുമില്ല, നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്, അതൊരിക്കലും അച്ഛൻ്റെ കയ്യിലല്ല തരേണ്ടത്, നിങ്ങൾ തന്നെ സ്വയം അത് കൈകാര്യം ചെയ്യും, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെക്കുമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയോട് രവീന്ദ്രൻ പറയുകയാണ്, നീയോ അനുഗ്രഹിക്കുന്നു പറയുകയാണ്. അപ്പോൾ ചന്ദ്ര മനസ്സില്ലാ മനസ്സോടുകൂടി രവീന്ദ്രൻ പറഞ്ഞതുകൊണ്ട് അവിടെ വന്ന് നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും സച്ചി രേവതിയും ഹാപ്പിയായിട്ട് പോവുകയാണ്. അങ്ങനെ സച്ചി ഓട്ടത്തിന് പോകുന്നു, രേവതി അടുക്കളയിലേക്ക് പോകുന്നു. ഈ സമയത്താണ് നമ്മുടെ ശ്രുതി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജോലിക്ക് പോകാനായിട്ട് റെഡിയായിട്ട് വരുന്നു. അപ്പോഴത്തേക്ക് ചന്ദ്ര ചോദിക്കുകയാണ്, അല്ല മോളെ നീ എന്താണ്, സാധാരണ 10 മണിക്ക് മുന്നേ നീ ജോലിക്ക് പോകുന്നതാണല്ലോ, ഇതെന്തു പറ്റി 10:12 മണി കഴിഞ്ഞല്ലോ, നീ എന്താ ജോലിക്ക് പോകാഞ്ഞെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, എങ്ങനെ പോവാനാ എൻ്റെ ആൻറ്റി, ഇന്നലെ മുഴുവൻ ഈ മാലകെട്ടിൽ തന്നെയായിരുന്നല്ലോ, അതുകൊണ്ട് രാത്രി മര്യാദക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല, വെളുപ്പിനായപ്പോഴല്ലേ ഒന്ന് ഉറങ്ങിപ്പോയത്, അതുകൊണ്ട് വൈകി എഴുന്നേറ്റു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ്, അത് മോള് പറഞ്ഞത് ശരി തന്നെയാണ്, ചില ആൾക്കാരൊക്കെ മാല കെട്ടുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് നമ്മൾ, പൈസ കയ്യിൽ നിന്ന് ഉറച്ച് കിട്ടിയിട്ടുണ്ടാവും ചില ആൾക്കാർക്ക്. എന്നോട് ഈ വീട്ടിൽ സ്നേഹവും കൂറുമുള്ളതേ മോൾക്ക് മാത്രമാണ് ശ്രുതി, അല്ലാതെ ചില പെണ്ണുങ്ങളുണ്ട് ഈ വീട്ടിൽ എന്നോട് സ്നേഹവും കൂറും ഒന്നുമില്ല. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഒരു കട വെച്ചിരിക്കുന്നത്, അതും ഒരു പെട്ടിക്കട. ആ പെട്ടിക്കടയിൽ നിന്നാണെങ്കിലോ ലക്ഷങ്ങൾ സമ്പാദ്യം കിട്ടുന്നുമുണ്ട്, എന്നിട്ട് മരുന്നിനൊരു 5 രൂപ എൻ്റെ കയ്യിൽ വെച്ച് തരാ, അത് ചെയ്യൂല, എന്ത് പറയാനായിട്ടാണ്, അത് നല്ല കുടുംബത്തിൽ ജനിക്കണം, എന്നാൽ മാത്രമാണ് അങ്ങനെയുള്ള നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ്, അത് പിന്നെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ആൻറ്റി ആൻറ്റീനെ കണ്ടുകൊണ്ട് പൈസ തരുന്നതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുകയാണ്, അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ മോളെ, നിനക്കെന്നോട് എത്രത്തോളം ബഹുമാനവും സ്നേഹവും ഉണ്ടെന്നുള്ളത് ചില ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല, അതിന് നല്ല കുടുംബത്തിൽ ജനിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ രേവതിനെ കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത്, ഇന്നലെ ചില ആൾക്കാരൊക്കെ മാല കെട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലെ ഹാളിൽ കയറിയാണ് ഇരുന്നത്, അവിടെ ഫാനും ലൈറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കറണ്ട് കാശ് അതെനിക്ക് തരണ്ടേ, എൻ്റെ പേരിലുള്ള വീടല്ലേ ഇത്, അപ്പോൾ കറണ്ട് കാശിന് എന്തെങ്കിലും ഇരിക്കട്ടെ. അത് തരില്ല, അതൊക്കെ പോട്ടെ, ഇന്നലെ മൃഷ്ടാനമായിട്ട് എല്ലാവരെയും തീറ്റിക്കുന്നുണ്ടായിരുന്നു, എത്ര പേരുണ്ടായിരുന്നു, അവർക്കൊക്കെ തിന്നാനായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് എത്രയോ എൻ്റെ വീട്ടിലെ ഗ്യാസത്തെ ചിലവായി, അപ്പോൾ അതിനുള്ള വാടക അതും തരൂല. ഇങ്ങനെ നാണം കെട്ട് കുറേ എണ്ണങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോവാ എന്നുള്ള വിചാരത്തിലിരിക്കുന്നവരുണ്ട് എന്നൊക്കെ പറയാട്ടോ ചന്ദ്ര. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ രേവതിയാണെങ്കിൽ നേരെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ആൻറ്റി ആൻറ്റിക്ക് പൈസ എടുത്ത് തരാനായിട്ടാണെന്ന് തോന്നുന്നു രേവതി റൂമിലോട്ട് കയറി പോയിരിക്കുന്നത്. അപ്പോഴേക്ക് രേവതിയാണെങ്കിൽ കുറച്ച് പൈസ ഇങ്ങനെ എടുത്ത് ഇടുകയാണ് കേട്ടോ. ദേ ആൻറ്റി പൈസ എടുക്കുന്നുണ്ട്, 500 കെട്ടുകളാണെന്ന് പറയാം കേട്ടോ. ഇത് കേട്ടതും ചന്ദ്ര പറയുകയാണ്, ആണോ മോളെ 500 കെട്ടുകളാണോ? അതെ ആൻറ്റി, ആൻറ്റിക്ക് തരാൻ വേണ്ടി തന്നെയാണെന്ന് ശ്രുതി പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി വരികയാണ്. രേവതി വന്നിട്ട് ചന്ദ്രയോട് പറയുകയാണ്, അമ്മേ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര, എന്താ നീ ഇവിടെ നിപ്പുണ്ടായോ, എന്താ, ഞാൻ വിചാരിച്ചു നീ അടുക്കളയിലാണെന്ന്, എന്താ കാര്യം എന്ന് വെക്കുകയാണ്. അത് പിന്നെ ഞാൻ അടുക്കളയിൽ സാമ്പാർ വെച്ചിട്ടുണ്ട്, ആ സാമ്പാർ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഓഫ് ചെയ്തേക്കണം. ശരി, വേറെന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാനുണ്ടോ എന്ന് വെക്കുകയാണ് ചന്ദ്ര. ചന്ദ്രയുടെ വിചാരം ഇപ്പോൾ പൈസ കിട്ടും എന്നാണ്. അപ്പോൾ രേവതി പറയുകയാണ്, അത് പിന്നെ ഞാൻ ഇന്നീ പുറത്ത് പോയിട്ട് വരാം, എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് പോവാട്ടോ. ഇത് കേട്ടതും ചന്ദ്രയുടെ മുഖവും മനസ്സും ഒക്കെ ആകെ മാറാൻ തുടങ്ങി. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, ഞാൻ വിചാരിച്ചു ആൻറ്റി വന്ന വരവൊക്കെ കണ്ടപ്പോൾ ആൻറ്റിക്ക് പൈസ തരാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന്. അപ്പോൾ ചന്ദ്ര പറയണം, അവള് പൈസ തരാൻ, നീ വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയുമോളെ, അവൾക്കൊക്കെ അത്രയുള്ള വിവരമേ ഉള്ളൂ, അവളൊക്കെ അങ്ങനത്തെ കുടുംബത്തിൽ നിന്ന് ജനിച്ച് വന്നവളാണ്, അവളുടെ നിന്ന് 1 രൂപ പോലും എനിക്ക് വേണ്ട, നാണം കിട്ടവള് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇരിക്കുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ സച്ചിയുടെ കാർ സ്റ്റാൻഡിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ സച്ചിയുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ രേവതിനെ കണ്ടതും എന്താ മോളെ രേവതി ഇവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് രേവതി പറയുകയാണ്, അത് പിന്നെ സച്ചിയേട്ടൻ കുറേ നാളായില്ലേ ഓട്ടോ ഓടിക്കുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു സച്ചിയേട്ടന് ഒരു കാറ് മേടിച്ച് കൊടുക്കാമെന്ന്,
പൂ കിട്ടിക്കഴിഞ്ഞപ്പോൾ 2.5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് ചേട്ടാ, ഇത് വെച്ച് കാറ് മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കൂട്ടുകാരന്മാർ പറയുകയാണ്, മോളെ അതെന്തായാലും നല്ല കാര്യമായി, അവൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓട്ടോ വിറ്റത്. സത്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവനാണ് അതിന് കാരണം. അവനൊരു കാറ് മേടിക്കാൻ പറ്റുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കാണുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും മോളെ, നിനക്ക് ഇങ്ങനെ ഒരു നല്ല ബുദ്ധി തോന്നിയല്ലോ. അപ്പോൾ രേവതി, ഈ 2.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കിട്ടുമോ ചേട്ടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുകയാണ്, മോളെ 2.5 ലക്ഷം അല്ല, ഒരു 3-3.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കിട്ടും, പക്ഷേ അതെങ്ങനെ ഒപ്പിക്കാനാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, 3.5 ലക്ഷം രൂപ വരുമോ? ആ 3-3.5 ലക്ഷം രൂപ വരും സെക്കൻഡ് ആണെങ്കിൽ. ഫസ്റ്റ് ആണെങ്കിൽ ഒരു 8 ലക്ഷം രൂപ വരും. അപ്പോൾ രേവതി പറയുകയാണ്, എങ്കിൽ പിന്നെ നമുക്ക് സെക്കൻഡ് തന്നെ നോക്കാം, മൊത്തം കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയും, വേണ്ട കൊടുക്കണ്ട മോളെ, അത് ആദ്യം കുറച്ച് കിട്ടണം, പിന്നെ ബാക്കിയൊക്കെ നമുക്ക് അടവുകളായിട്ട് കൊടുത്താൽ മതി എന്ന് പറയും. അങ്ങനെ രേവതിനെയും കൊണ്ടിട്ട് സെക്കൻഡ് കാറ് വിൽക്കുന്ന ഷോറൂമിൽ പോയിട്ട് അവർ കാറൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് രേവതി ചോദിക്കുകയാണ്, ഈ കാറിന് എത്രയാന്ന് ചോദിക്കുമ്പോൾ 3.5 ലക്ഷം രൂപയാവും എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, ഇപ്പിൻ്റെ 2.5 ലക്ഷം രൂപയേ ഉള്ളൂ, പതിയെ പതിയെ തന്നാൽ മതി എന്ന് ഈ ഓണറും പറയുകയാണ്. ഒരു 3 ലക്ഷം രൂപ ആദ്യം അടച്ചാൽ മതി, ബാക്കിയുള്ളത് പതിയെ പതിയെ അടച്ചു തീർത്താൽ മതി എന്ന് പറയാം. അപ്പോൾ രേവതിയുടെ കയ്യിലാണെങ്കിൽ 3 ലക്ഷം രൂപ ഇല്ല കേട്ടോ, 20,000 രൂപ കുറവുണ്ട്. അപ്പോൾ രേവതിക്ക് ടെൻഷൻ ആവുകയാണ് കേട്ടോ. എന്തായാലും രേവതി 20,000 രൂപയും കൂടെ ഒപ്പിച്ചിട്ട് വന്ന് കാർ എടുത്തോളാന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ രേവതിയുടെ അനിയത്തിനെ കാണിക്കുകയാണ്. അപ്പോൾ രേവതിയുടെ അനിയത്തിയെ കാണുമ്പോഴത്തേക്ക് രേവതി ചോദിക്കുകയാണ്, എടി എവിടെന്നെങ്കിലും നമുക്ക് ചിട്ടിക്കാശ് കിട്ടുമോ? ഒരു 20,000 രൂപ എനിക്ക് വേണം സച്ചേട്ടൻ ഒരു കാറ് മേടിച്ചു കൊടുക്കാനാണെന്ന് പറയുകയാണ്. അതും സർപ്രൈസ് ാണ്. ആ സച്ചേട്ടനാണെങ്കിൽ പോലും ഇതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ല, മേടിച്ച് മുന്നിൽ കൊണ്ട് കൊടുക്കുമ്പോഴേ അറിയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി അനിയത്തി പറയുകയാണ്, 20,000 രൂപ ഇപ്പോൾ കയ്യിലില്ല, പക്ഷേ നമുക്ക് കടം തരുന്ന ഒരാൾ നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ട് ചേച്ചി, അയാളോട് ഞാൻ പറഞ്ഞോളാം, അയാൾ എന്തായാലും ചേച്ചിയുടെ കട വന്ന് കണ്ടിട്ട് പൈസ തന്നോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ രേവതിക്കും സമാധാനമാവുകയാണ്, ഓക്കെ എന്ന് അനിയത്തിയോട് രേവതിയും പറയുകയാണ് കേട്ടോ. അടുത്ത സീനിലാണെങ്കിൽ ഈ പലിശക്കാരൻ രേവതിയുടെ കടയുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കടയിങ്ങനെ ചുറ്റിനും നോക്കുന്നുണ്ട്, വീടിങ്ങനെ ചുറ്റിനും നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ചന്ദ്രൻ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരാൾ നോക്കി നിൽക്കുന്നത് ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, എൻ്റെ വീട്ടിലോട്ട് നോക്കി നിൽക്കാനായിട്ട് ഇത്രയും ധൈര്യമുള്ള ആളോ, അത് ഓരോണാവോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ അങ്ങ് ഇറങ്ങിച്ചെല്ലാണ്. എന്ത് വേണമെന്ന് ചോദിക്കുകയാണ്, അല്ല ഞാൻ കട നോക്കുമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്രൻ ചോദിക്കുകയാണ്, ഈ കട ഇങ്ങനെ നോക്കാനും മാത്രം എന്താ അതിലുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അയാൾ പറയുകയാണ്, അതെന്തെങ്കിലും ആവട്ടെ, ഈ കടയുടെ ഓണർ ആരാന്ന് ചോദിക്കുകയാണ്. അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനാന്ന് ചോദിക്കുക കേട്ടോ ചന്ദ്ര, ഞാൻ ഈ വീടിൻ്റെ ഓണറാണെന്നൊക്കെ ഗമ അടിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ ഈ സമയത്ത് കടക്കാരൻ ചോദിക്കുക, അല്ല നിങ്ങളുടെ പേരെന്താണ്? അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ്, എൻ്റെ പേര് ചന്ദ്ര. ഓ, ഈ ചന്ദ്ര മല്ലിപ്പൂക്കട, ഇതിൽ ചന്ദ്ര നിങ്ങളാണോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്രയുടെ മുഖം അങ്ങ് മാറുക കേട്ടോ. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 എപ്പിസോഡ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഉണ്ടല്ലോ എനിക്ക് റേഞ്ച് കിട്ടുന്നില്ല, ഓണാവുന്നില്ല വീഡിയോ, അതുകൊണ്ട് ഞാൻ ഈ 1 എപ്പിസോഡിൽ തന്നെ നിർത്തുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ജിയോക്ക് റേഞ്ച് ഇല്ലെന്നേ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ്, ഭയങ്കര കഷ്ടമാണ്, ജിയോക്ക് തീരെ റേഞ്ച് ഇല്ല. എന്തിനു പറയണം, ഗൂഗിളിൽ പോലും എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാനായിട്ടുള്ള ഒരു റേഞ്ച് ഇപ്പോൾ എനിക്കിവിടെ കിട്ടണില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ കട്ട് ചെയ്തിട്ട് നാളെ 2-3 എപ്പിസോഡ് ഒരുമിച്ച് അങ്ങ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. വെളുപ്പിനെ തന്നെ അപ്ലോഡ് ചെയ്യുക, അതേ നടക്കുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടാറ്റ.